നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയിൽ നടക്കുന്ന ആരുംകുല വാർത്തകളിൽ കേരളം ദിനം പ്രതി ശ്വാസം മുട്ടുകയാണ്. കുടുംബ വഴക്കുകൾ നിത്യസംഭവമാകുമ്പോൾ ക്രൂരകൃത്യങ്ങളും പെരുകുകയാണ്. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരുമകൾ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഭർത്തൃപിതാവിനെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. വടക്കുംപുറം കൊച്ചങ്ങാടി കാനപ്പിള്ളി വീട്ടിൽ സിനോജിന്റെ ഭാര്യ 34-കാരിയായ ഷാനുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കാനപ്പിള്ളി വീട്ടിൽ സെബാസ്റ്റിനെയാണ് പോലീസ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10:45 സംഭവം. മഞ്ഞുമൽ തച്ചങ്കേരി പരേതനായ ലാസന്റെയും മിനി പുടിത്താസിന്റെയും ഏക മകളാണ് ഷാനു. സെബാസ്റ്റിയൻ കത്തികൊണ്ട് കഴുത്തറുത്തതോടെ ഷാനു ചോരയിൽ കുളിച്ച് സമീപത്തെ വീട്ടിലെത്തിയെങ്കിലും യാതൊന്നും സംസാരിക്കാനായില്ലെന്ന് പോലീസ് പറഞ്ഞു. അബോധാവസ്ഥയിലായ ഷാനു ആംബുലൻസിലേക്ക് കയറ്റിയപ്പോൾ തന്നെ മരണമടഞ്ഞു. വാതിൽ പൊളിച്ച് പോലീസ് വീടിനകത്ത് കയറിയപ്പോഴാണ് സെബാസ്റ്റിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. സംഭവം നടന്ന സമയത്ത് വീട്ടിൽ ഷാനുവും സെബാസ്റ്റിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാനുവിന്റെ ഭർത്താവ് ഫാക്ടറിയിലെ കരാർ ജീവനക്കാരനാണ്. ഇയാൾ രാവിലെ 7 ജോലിക്ക് പോയിരുന്നു. ഇവരുടെ 5 വയസ്സുള്ള ഇരട്ട കുട്ടികളായ ഇമയും ഇവാനും സ്കൂളിലായിരുന്നു. സെബാസ്റ്റിയന്റെ ഭാര്യ ജാൻസി 2 ദിവസം മുമ്പ് മൂത്ത മകൻ സിജുവിന്റെ കോട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു പോയത്. കുടുംബ വഴക്കിനെ തുടർന്ന് 1 വർഷമായി ഷാനുവും സെബാസ്റ്റിനും തമ്മിൽ സംസാരിക്കാറില്ലായിരുന്നെന്ന് പോലീസ് പറയുന്നു. ജോലിക്ക് പോയ സിനോജ് രാവിലെ 8 ഷാനുവിനെ വിളിച്ചപ്പോഴും 10:30 അമ്മ മിനിയെ ഷാനു വിളിച്ചപ്പോഴും വേറെ പ്രശ്നങ്ങളുള്ളതായി പറഞ്ഞില്ല. ആഹാര സംബന്ധമായ കാര്യങ്ങളെ ചൊല്ലി 6 മാസം മുമ്പ് വീട്ടിൽ തർക്കം രൂക്ഷമാവുകയും കയ്യാങ്കളിയുടെ വക്കീലെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് സിനോജും ഷാനും സെബാസ്റ്റിനുമായി സംസാരിക്കാറില്ലായിരുന്നു. സിനോജിന്റെ സഹോദരൻ പിതാവുമായി തെറ്റിപ്പിരിഞ്ഞ് ഏറെ നാളായി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സിനോജിനെയും ഷാനുവിന്റെയും ജന്മദേശം മഞ്ഞുമല്ലാണ്. 11 വർഷം മുമ്പ് സിനോജ് വടക്കുംപുറത്ത് വീട് വെച്ചാണ് ഇവിടേക്ക് താമസം മാറിയത്. 2015 സിനോജ് ഷാനു വിവാഹം. വടക്കുപുറത്ത് ഓട്ടോ ടാക്സി ഓടിക്കുകയാണ് സെബാസ്റ്റ്യൻ. ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മറ്റൊരു സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറെ കുത്തിയ ശേഷം ഗ്രഹനാഥൻ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ചു. കോട്ടയം 600 മംഗലത്ത് ഷിബു ലൂക്കോസ് ആണ് തൂങ്ങിമരിച്ചത്. ഓട്ടം പോകണമെന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവറെ ഷിബു ലൂക്കോസ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. 600 മംഗലം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ KS പുരം വടക്കേ കണ്ണയങ്കരത്ത് VS പ്രഭാതനിക്കാണ് കുത്തേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം നടന്നത്. ഓട്ടം പോകണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ടാപ്പിംഗ് കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുത്തേറ്റ പ്രഭാത് ഓട്ടോ ഓടിച്ച് 600 മംഗലം സെന്റ് തോമസ് പള്ളിക്ക് സമീപം വരെ എത്തിയെങ്കിലും നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിച്ചു നിന്നു. അവശനിലയിൽ ഓട്ടോയിൽ കിടന്ന പ്രഭാതിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രഭാതിനെ കുത്തിയ ശേഷം ഷിബു വീടിനിലെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിക്കുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളൂർ പോലീസ് സ്ഥലത്തെത്തി ഷിബുവിനെ മുട്ടിച്ചിറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹം മുട്ടിച്ചിറ HGM ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്ന് വെള്ളൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.